ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മീ ജയശങ്കർ. സോ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. അതായത്, ഈ ഒരു ഒന്നര വർഷക്കാലമായിട്ട് റിക്രൂട്ട്മെൻറ് റാലികൾ ഇന്ത്യയിൽ നടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് നാളത്തെ നമ്മളുടെ ഈ ഒരു കാത്തിരിമിനൊടുവിൽ ഇപ്പോൾ റിക്രൂട്ട്മെൻറ് റാലികൾ വീണ്ടും പുനരാരംഭിക്കാൻ പോവുകയാണ്. അഗ്നിബസ് സ്കീം എന്ന രീതിയിലായിരിക്കും റിക്രൂട്ട്മെൻറ് റാലികൾ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ ദിവസങ്ങളും ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഒരു പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ്, ഇത്രയും നാളും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നില്ലാത്ത ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അവർ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാരണം ക്ഷമിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്നുള്ള കുഞ്ഞ് ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമി കൊട്ടാരക്കരയിലേക്ക് അഡ്മിഷൻസ് ആവശ്യപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് കോൺടാക്ട്. സോ പ്രധാനമായിട്ടും നമുക്ക് കഴിഞ്ഞ റിക്രൂട്ട്മെൻറ് റാലിയിൽ, അതായത് ഈ കൊറോണ വന്നതിന് ശേഷം നടന്നിരുന്ന റിക്രൂട്ട്മെൻറ് റാലി എന്ന് പറയുന്നത് 2021 നടന്ന ആ ഒരു റിക്രൂട്ട്മെൻറ് റാലി ആയിരുന്നു. അതിൽ നമുക്ക് കൊറോണ, ഈ ഒരു കൊറോണ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഒരു പ്രധാനമായിട്ടും നമ്മൾ ഈ ചെക്ക് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവേണ്ട സർട്ടിഫിക്കറ്റുകളായിരുന്നു അന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നത്. അതായത് അന്ന് നമ്മൾ തലേന്ന് ഒരു ഡോക്ടറിനെ കണ്ടിട്ട് നമ്മൾ അവർ തന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റിൽ നമുക്ക് കോവിഡ് ഇല്ല എന്ന രീതിയിലുള്ള ഒരു സൈൻ ചെയ്തൊരു ഡോക്ടറിനെ സർട്ടിഫിക്കറ്റ് നമ്മളവിടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഇനി നമുക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റാണ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും വാക്സിനേറ്റഡ് ആയിട്ട് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വാക്സിനേറ്റഡ് ആയിരുന്നുള്ള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതായത് ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും ആ ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റാണ് നമുക്ക് ഇനി ആർമി റിക്രൂട്ട്മെൻറ് ആളുകൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് ഇന്നലെ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ അവർ പ്രത്യേകമായിട്ട് അത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടില്ലെങ്കിൽ എല്ലാവരും ഫുള്ളി വാക്സിനേറ്റഡ് ആവുക. ഇപ്പോഴും പലരും വാക്സിനേഷൻ എടുക്കാത്ത പലരുമുണ്ട്. അപ്പോൾ എല്ലാവരും അവരോടും കൂടി എനിക്ക് പറയാനുള്ളത്, ഇനി റിക്രൂട്ട്മെൻറ് ആളുകൾക്ക് പോകുമ്പോൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അത് വളരെയധികം നിങ്ങൾ ആ ഒരു റിക്രൂട്ട്മെൻറ് ആളിൽ നിന്ന് പുറത്താകാനുള്ള ചാൻസസും ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. കാരണം ഇത്രയും നാളത്തെ ശേഷം വരുന്ന റിക്രൂട്ട്മെൻറ് റാലിയാണ്. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ലഭിച്ചിരിക്കുന്ന റിക്രൂട്ട്മെൻറ് റാലിയാണ്. ഇനിയിപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ് റാലി കഴിഞ്ഞ് കഴിഞ്ഞാൽ 21 വയസ്സ് വരെ ആയിരിക്കും നമുക്ക് ചാൻസുകൾ ലഭിക്കുക. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കിട്ടി 23 വയസ്സ് വരെ ഉള്ളവർക്കൊരു കിട്ടിയിരിക്കുന്ന ഗോൾഡൻ ചാൻസ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചാൻസ് കളയാതെ തന്നെ ഈ ചെറിയ ചെറിയ പിഴവുകൾ പോലും വരുത്താതെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാലമായിട്ട് നടന്നുകൊണ്ടിരുന്ന റിക്രൂട്ട്മെൻറ് റാലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അഗ്നിബസ് സ്കീമിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് പ്രധാനമായിട്ട് എടുക്കേണ്ടതാണ്. എല്ലാവരും ഫുള്ളി വാക്സിനേറ്റഡ് ആവുക. അത് വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. മാക്സിമം നിങ്ങളുടെ വീഡിയോസ്, ഈ ഒരു വീഡിയോ എല്ലാവരിലേക്ക് എത്തിച്ച് അവർക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വിലയേറിയ കമൻസോ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അത് തന്നെയാണ് എനിക്ക് ഇനി നല്ലൊരു വീഡിയോസ് ചെയ്യാൻ വളരെയധികം പ്രചോദനമാകുന്നത്. സോ ഇനി നല്ലൊരു വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ ദിസ് ഈസ് മീ ജയശങ്കർ സൈനിങ്.